ഇംഗ്ലീഷിൽ മാത്രം ചാറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, അതുപോലെ തന്നെ മലയാളത്തിൽ തന്നെ ചാറ്റ് ചെയ്യുന്ന, മലയാളം തന്നെ ടൈപ്പ് ചെയ്തിട്ട് ചാറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, അതുപോലെ തന്നെ മംഗ്ലീഷിൽ ചാറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. നമസ്കാരം. നമ്മുടെ ഡെയിലി ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഓൺലൈനായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണല്ലേ. അതുപോലെ തന്നെയാണ് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ്റെ കാര്യവും. നമ്മുടെ ഒഫീഷ്യൽ കമ്മ്യൂണിക്കേഷൻ ആണെങ്കിലും പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ ആണെങ്കിലും അതെല്ലാം ഓൺലൈനായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഇന്നത്തെ കാലത്ത് നമ്മുടെ ചാറ്റിങ്ങിനുള്ള ആ ഒരു പ്രാധാന്യം എന്ന് പറയുന്നത് വളരെയധികം വലുതാണ്. നമ്മുടെ ഒഫീഷ്യൽ കാര്യം, നമ്മുടെ ഒരു ഇൻ്റർവ്യൂ ആണെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ പേഴ്സണൽ കാര്യത്തിനാണെങ്കിലും എല്ലാം നമ്മുടെ ചാറ്റിങ്ങിലൂടെയാണ് നമ്മുടെ എന്താ പറയുക കാര്യങ്ങളൊക്കെ അറിയുന്നതും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നതും എല്ലാം. അതുകൊണ്ട് തന്നെ നമ്മുടെ പേഴ്സണാലിറ്റി അല്ലെങ്കിൽ നമ്മൾ എന്ന ഒരു വ്യക്തിയെ വിലയിരുത്തുന്നില്ല, തീർച്ചയായിട്ടും നമ്മുടെ ചാറ്റിംഗ് സ്റ്റൈലിന് വളരെയധികം പ്രാധാന്യമുണ്ട്. സോ ഗൈസ്, നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത് 7 ടിപ്സ് ആണ് നമ്മുടെ ചാറ്റിംഗ് സ്റ്റൈൽ ഇമ്പ്രൂവ് ചെയ്യാൻ, അല്ലെങ്കിൽ നമ്മളൊരു വ്യക്തിയോടുള്ള, നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാകും, അതുപോലെ തന്നെ നമ്മുടെ ഒഫീഷ്യൽ കാര്യത്തിനാണെങ്കിലും നമ്മൾ ചാറ്റ് ചെയ്യുന്ന ഏതൊരു വ്യക്തിക്കും നമ്മളോടൊരു ഇമ്പ്രഷൻ തോന്നാൻ, അല്ലെങ്കിൽ നമ്മുടെ ഉദ്ദേശം വർക്കൗട്ട് ആവാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന 7 ടിപ്സ് ആണ്. തീർച്ചയായിട്ടും ഹെൽപ്ഫുൾ ആയിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നേരെ വീഡിയോ. നമ്മുടെ ഒന്നാമത്തെ കാര്യം എടുത്തു കഴിഞ്ഞാൽ, ഡോണ്ട് അവൈലബിൾ ടു മച്ച്. നമ്മളൊരു കാരണവശാലും നമ്മൾ കൂടുതലായിട്ട് അവൈലബിൾ ആവാൻ പാടില്ല എന്നുള്ളതാണ്. നമ്മൾ ചുരുക്കി പറഞ്ഞാൽ വെറുപ്പിക്കൽ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. തീർച്ചയായിട്ടും നമ്മളൊരു വ്യക്തിയോട് കൂടുതലായിട്ട് നമ്മൾ അവൈലബിൾ ആയി, അല്ലെങ്കിൽ കൂടുതലായിട്ട് നമ്മൾ ആ ഒരു വ്യക്തിയോടുള്ള ഒരു ചാറ്റിങ്ങിലുള്ള ടൈം കണ്ടെത്തിക്കൊണ്ട് വെറുപ്പിക്കുന്ന ഒരവസ്ഥയിലേക്ക്, അല്ലെങ്കിൽ നമ്മുടെ ഒരു വില കളയുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ ഒരു കാരണവശാലും നമ്മൾ മാറാൻ പാടില്ല എന്നുള്ളതാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ടൈമിന് നമ്മൾക്കൊരു വില ഉണ്ടായാൽ മാത്രമേ നമ്മളെക്കുറിച്ച് മറ്റുള്ളവർക്കൊരു ഇമ്പ്രഷനും കാര്യങ്ങളൊക്കെ, അല്ലെങ്കിൽ നമ്മുടെ ടൈമിന് അല്ലെങ്കിൽ നമ്മൾക്കൊരു വിലയും കാര്യങ്ങളൊക്കെ ഉണ്ടാവാനുള്ളൊരു ചാൻസും ഉള്ളൂ എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നമ്മൾ ഒരു വ്യക്തിയോട്, നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണെങ്കിലും ഏതൊരു വ്യക്തിയാണെങ്കിലും നമ്മൾ ഓവറായിട്ട് അവൈലബിൾ ആവാൻ പാടില്ല. ഓവറായിട്ട് ആ ഒരു വ്യക്തിക്ക് വേണ്ടി ടൈം കണ്ടെത്താൻ പാടില്ല. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഓവറായിട്ട് ഷെയർ ചെയ്യുന്നതിന് പകരം ഇങ്ങോട്ട് ചോദിക്കുന്ന കാര്യത്തിനും അതുപോലെ തന്നെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രം ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. എന്നാൽ മാത്രമേ ഒരു ക്യൂരിയോസിറ്റിയും കാര്യങ്ങളൊക്കെ വർക്കൗട്ടായി നമ്മളെക്കുറിച്ച് കൂടുതൽ അറിയാൻ, അല്ലെങ്കിൽ നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ളൊരു താല്പര്യവും കാര്യങ്ങളൊക്കെ ആ ഒരു വ്യക്തിക്ക് ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നമ്മൾ കൂടുതലായിട്ട് അവൈലബിൾ ആവാതിരിക്കാൻ ശ്രദ്ധിക്കുക. നമ്മുടെ രണ്ടാമത്തെ കാര്യം എടുത്തു കഴിഞ്ഞാൽ, നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന, നമ്മൾ ചാറ്റ് ചെയ്യുന്ന ആ ഒരു വ്യക്തിയുടെ ഇൻട്രസ്റ്റ് മനസ്സിലാക്കി നമ്മൾ ചാറ്റ് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ആദ്യകാലത്തെ ഒരു ചാറ്റിങ്ങിൽ തന്നെ ആ ഒരു വ്യക്തിയുടെ ഇൻട്രസ്റ്റിംഗ് മേഖല, അല്ലെങ്കിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക് എന്തൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കിയെടുക്കുക എന്നുള്ളതാണ്. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചില വ്യക്തികൾക്ക് സ്പോർട്സിനോട് കുറച്ച് താല്പര്യം കൂടും, അതുപോലെ തന്നെ ചില ആൾക്കാർക്ക് ഡാൻസിനോടായിരിക്കാം, അല്ലെങ്കിൽ പാട്ടിനോടായിരിക്കാം, അങ്ങനെ ഇൻട്രസ്റ്റ് പല വിധത്തിലായിരിക്കും. അത് നമ്മൾ പെട്ടെന്ന് മനസ്സിലാക്കിയെടുക്കുക എന്നതിലാണ് നമ്മുടെ കഴിവ്. അങ്ങനെ മനസ്സിലാക്കിയെടുത്തതിന് ശേഷം തീർച്ചയായിട്ടും ആ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചാറ്റിങ്ങും കാര്യങ്ങളൊക്കെ, അല്ലെങ്കിൽ ആ ഒരു വിഷയത്തിൽ തീർച്ചയായിട്ടും ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ അവരോട് ചോദിക്കുന്നത്, തീർച്ചയായിട്ടും അവർക്കൊരു ഇൻട്രസ്റ്റും കാര്യങ്ങളൊക്കെ നമ്മളോട് ചാറ്റിയാൻ ഉണ്ടാവുകയും നമ്മളൊരു ഇൻട്രസ്റ്റും കാര്യങ്ങളൊക്കെ വർക്കൗട്ട് ആവാനുള്ള ചാൻസും കാര്യങ്ങളൊക്കെ വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ തമ്മിലുള്ള ഒരു കോമൺ ഇൻട്രസ്റ്റും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അതിനെക്കുറിച്ച് ചാറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അറിയാൻ ശ്രമിക്കുക, അതിനെക്കുറിച്ച് ക്വസ്റ്റ്യൻസ് കാര്യങ്ങളൊക്കെ ചോദിക്കുക എന്നുള്ളതാണ്. നമ്മുടെ മൂന്നാമത്തെ കാര്യം എടുത്തു കഴിഞ്ഞാൽ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയുടെ മൂഡ് മനസ്സിലാക്കി അതിന് കണക്കായിട്ട് മാത്രം നമ്മൾ ചാറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അതിന് കണക്കായിട്ട് മാത്രം നമ്മൾ പെരുമാറുക എന്നുള്ളതാണ്. നമ്മൾ ഏതൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണെങ്കിലും നമ്മൾ ആ ഒരു ഓപ്പോസിറ്റ് വ്യക്തിയുടെ മൂഡും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ചാറ്റ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായിട്ടും ഫ്ലോപ്പ് ആവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി ഏത് മൂഡിലാണ്, അത് കുറച്ച് സെൻറ്റി ആവും, അല്ലെങ്കിൽ കുറച്ചും കൂടി ഹാപ്പി ആവും, അങ്ങനെ ഏത് മൂഡിലാവും, അങ്ങനെ ആ ഒരു വ്യക്തിയുടെ മൂഡ് മനസ്സിലാക്കിയിട്ട് ചാറ്റ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ ഒരു വ്യക്തിക്ക് കുറച്ചും കൂടി ഒരു ഇംപ്രഷൻ, അല്ലെങ്കിൽ നമ്മളൊരു ഇഷ്ടവും കാര്യങ്ങളൊക്കെ ഉണ്ടാവാനുള്ള ഒരു ചാൻസ് വളരെ കൂടുതലാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ഒരു വ്യക്തി ഒരു മൂഡ് ഓഫ് ആയിട്ട് നിൽക്കുന്ന ടൈമിൽ നമ്മൾ ഒരുപാട് ഫണ്ണും, അല്ലെങ്കിൽ ഒരുപാട് ചളിയും കാര്യങ്ങളൊക്കെ ആയിട്ട് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പണി പാളാനുള്ളൊരു ചാൻസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയുടെ മൂഡും കാര്യങ്ങളൊക്കെ മനസ്സിലായിക്കൊണ്ട് തീർച്ചയായിട്ടും പെരുമാറാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. നമ്മുടെ നാലാമത്തെ കാര്യം എടുത്തു കഴിഞ്ഞാൽ, നമ്മുടെ ചാറ്റിങ്ങിൽ കുറച്ചും കൂടി ഫണ്ണായിട്ടുള്ള എലമെൻസും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മളെപ്പോഴും സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം സംസാരിക്കാതെ, അല്ലെങ്കിൽ സീരിയസ് ആയിട്ടുള്ള ഒരു ചാറ്റിങ്ങും കാര്യങ്ങളൊക്കെ മാത്രം ചെയ്യാതെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒരു ഫണ്ണായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നതും നമ്മുടെ ഡെയിലി ലൈഫിൽ നടക്കുന്ന, അല്ലെങ്കിൽ നടന്നിട്ടുള്ള ഏതെങ്കിലും ഒരു ഫണ്ണായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നതും, അതുപോലെ തന്നെ ഇതുവരെ നിങ്ങൾ ആരോടും ഷെയർ ചെയ്യാത്ത ഒരു എന്താ പറയുക സീക്രട്ട് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നതും തീർച്ചയായിട്ടും വളരെയധികം നല്ലതാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ചാറ്റിൽ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. നമ്മുടെ അഞ്ചാമത്തെ കാര്യം എടുത്തു കഴിഞ്ഞാൽ, നമ്മൾ ഒരു കാരണവശാലും ഓവറായിട്ട് കെയർ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് തീർച്ചയായിട്ടും നമ്മൾ ഒരു ഗേളിനോട് ചാറ്റ് ചെയ്യുന്ന ടൈമിലാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. ഓവറായിട്ട് നമ്മൾ ആദ്യ കാലഘട്ടത്തിൽ
ഓവറായിട്ട് കെയറിങ്ങും കാര്യങ്ങളൊക്കെ, ഫുഡ് കഴിച്ചോ അല്ലെങ്കിൽ എന്താണ് കഴിക്കാത്തത്, നിന്റെ ശരീരം ഇങ്ങനെ ആയിപ്പോവില്ലേ അല്ലെങ്കിൽ വെയിൽ കൊണ്ടോ, അത്തരം രീതിയിലുള്ള എന്താ പറയുക ഒരു ഓൺലൈൻ ആങ്ങള ചമയൽ അല്ലെങ്കിൽ നമ്മൾ ഓവറായിട്ട് കെയർ ചെയ്യുന്ന ശീലം കാര്യങ്ങളൊക്കെ നമ്മൾ തീർച്ചയായിട്ടും മാറ്റി വെക്കുക എന്നുള്ളതാണ്. നമ്മൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് അത്യാവശ്യം ഫ്രീഡവും കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത കാര്യത്തിലൊക്കെ കയറി ഇടപെടുന്ന അല്ലെങ്കിൽ അവരുടെ പേഴ്സണൽ കാര്യങ്ങളൊക്കെ ഉണ്ടാവും, ചില വ്യക്തി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കാത്ത കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അത് നമ്മൾ ചോദിക്കുന്ന ടൈമിൽ തന്നെ നമുക്ക് മനസ്സിലാവുമ്പോൾ അത് ഷെയർ ചെയ്യാൻ ആ ഒരു കുട്ടി അല്ലെങ്കിൽ ആ ഒരു വ്യക്തി ഉദ്ദേശിക്കുന്നുണ്ടോ അല്ലെങ്കിൽ ആ ഒരു കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും മനസ്സിലാവും. അതുകൊണ്ട് തന്നെ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കാത്ത കാര്യത്തിന് നമ്മൾ വീണ്ടും വീണ്ടും കുത്തി ചോദിക്കുന്ന ആ ഒരു ശീലം നമ്മൾ മാറ്റുക, അതുപോലെ തന്നെ ഓവറായിട്ട് കെയർ ചെയ്യുന്ന ആ ഒരു ശീലവും നമ്മൾ മാറ്റുക എന്നുള്ളതാണ്. നമ്മുടെ ആറാമത്തെ കാര്യം എടുത്തു കഴിഞ്ഞാൽ കോപ്പി ചാറ്റിംഗ് സ്റ്റൈൽ. നമ്മൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയുടെ അല്ലെങ്കിൽ നമ്മൾ ചാറ്റ് ചെയ്യുന്ന വ്യക്തിയുടെ ചാറ്റിംഗ് സ്റ്റൈലും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയെടുക്കുക. നമ്മൾ മുന്നേ പറഞ്ഞ ആ ഒരു ഇൻട്രസ്റ്റും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നത് പോലെ തന്നെ ആദ്യ കാലഘട്ടത്തിൽ തന്നെ നമ്മൾ ആ ഒരു വ്യക്തിയുടെ ചാറ്റിംഗ് സ്റ്റൈലും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയെടുക്കുക. അതിന് കണക്കായിട്ട് നമ്മൾ നമ്മുടെ ചാറ്റിംഗ് സ്റ്റൈലും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യുക എന്നുള്ളതാണ്. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചില ആൾക്കാരുടെ ചാറ്റിംഗ് നോക്കിക്കഴിഞ്ഞാൽ ഇംഗ്ലീഷിൽ മാത്രം ചാറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, അതുപോലെ തന്നെ മലയാളത്തിൽ തന്നെ ചാറ്റ് ചെയ്യുന്ന, മലയാളം തന്നെ ടൈപ്പ് ചെയ്തിട്ട് ചാറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, അതുപോലെ തന്നെ മംഗ്ലീഷിൽ ചാറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, അതുപോലെ തന്നെയാണ് വോയിസ് മെസ്സേജ്. ഒരുപാട് ടൈപ്പിങ്ങും കാര്യങ്ങളൊന്നും ഇല്ലാതെ വോയിസിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യം പറയുന്ന ആൾക്കാരുണ്ട്, ഒരുപാട് ഇമോജീസ് യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, ഒരുപാട് സ്റ്റിക്കേഴ്സ് യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഓരോ വ്യക്തിയുടെയും ചാറ്റിംഗ് സ്റ്റൈലും കാര്യങ്ങളൊക്കെ ഡിഫറൻ്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ആ ഒരു വ്യക്തിയുടെ ചാറ്റിംഗ് സ്റ്റൈലും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അതിന് കണക്കായിട്ട് തന്നെ ആ ഒരു രീതിയിൽ തന്നെ നമ്മൾ അങ്ങോട്ട് ചാറ്റ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ ഒരു ചാറ്റിംഗ് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് മുന്നോട്ട് പോകാനുള്ളൊരു ചാൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നിങ്ങൾ ആ ഒരു വ്യക്തിയുടെ ആ ഒരു ചാറ്റിംഗ് സ്റ്റൈലും കാര്യങ്ങളൊക്കെ കോപ്പി ചെയ്തുകൊണ്ട് ചാറ്റ് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. നമ്മുടെ ഏഴാമത്തേതും അവസാനത്തേതുമായിട്ടുള്ള ഒരു കാര്യം നോക്കിക്കഴിഞ്ഞാൽ ചാറ്റ് ജെനുവിൻലി. നമ്മൾ ഒരു വ്യക്തിയോട് ചാറ്റ് ചെയ്യുന്ന ടൈമിൽ ജെനുവിൻ ആയിട്ട് തന്നെ നമ്മൾ ചാറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. നമ്മൾ കംപ്ലീറ്റ്ലി ചേഞ്ച് ആയിക്കൊണ്ട് നമ്മളൊരു മുഖംമൂടി അണിഞ്ഞ് നമ്മൾ ചാറ്റ് ചെയ്യാതെ നമ്മൾ കുറച്ചും കൂടി ജെനുവിൻ ആയിട്ട് തന്നെ നമ്മൾ ചാറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. എന്ന് വെച്ചിട്ട് നമ്മൾ മുകളിൽ പറഞ്ഞ ഒരു കോമൺ ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ ചാറ്റിംഗ് സ്റ്റൈലും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യുന്നതിനെ കൊണ്ട് കുഴപ്പമൊന്നുമില്ല. നമ്മൾ കംപ്ലീറ്റ്ലി നമ്മുടെ ആ ഒരു ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ നമ്മുടെ ഒരു സ്വഭാവം കാര്യങ്ങളൊക്കെ മാറ്റി വെച്ച് അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയോട് നമ്മൾ വേറെ തന്നെ ഒരു മനുഷ്യനായിട്ട് ചാറ്റ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ഒരു വ്യക്തിയോട് നമ്മൾ ഒരുപാട് കാലത്തെ ഒരു റിലേഷൻഷിപ്പിന് നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഇങ്ങനെ ഒരുപാട് എന്താ പറയുക ജെനുവിൻ അല്ലാത്ത രീതിയിൽ നമ്മൾ ചാറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു പരിധി കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു എന്താ പറയുക ഉള്ളിലുള്ള ആ ഒരു മുഖം തീർച്ചയായിട്ടും മറ നീക്കി പുറത്തു വരും എന്നുള്ളതാണ്. ആ ഒരു ടൈമിൽ തീർച്ചയായിട്ടും നമ്മളൊരു ചീറ്റിംഗ് അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയെ ചതിച്ച ആ ഒരു രീതിയിലേക്ക് പോവുകയും തീർച്ചയായിട്ടും ആ ഒരു എന്താ പറയുക ആ ഒരു വ്യക്തിയുമായിട്ടുള്ള റിലേഷൻഷിപ്പും കാര്യങ്ങളൊക്കെ എൻഡാവാനുള്ളൊരു ചാൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ചാറ്റ് ചെയ്യുന്ന ടൈമിൽ നിങ്ങൾ വേറെ തന്നെ ഒരു മനുഷ്യനായി ചാറ്റ് ചെയ്യാതെ ജെനുവിൻ ആയിട്ട് തന്നെ നിങ്ങൾ ചാറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഒരുപാട് കള്ളങ്ങളും അല്ലെങ്കിൽ ഒന്ന് പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇംപ്രഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് കള്ളങ്ങളും കാര്യങ്ങളൊക്കെ പറയാതെ ജെനുവിൻ ആയിട്ടുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യുക, ജെനുവിൻ ആയിട്ട് തന്നെ നമ്മൾ സംസാരിക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. സോ ഗൈസ്, ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഷെയർ ചെയ്യാനുള്ളത്. ഇതിൽ കൂടുതലായിട്ട് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. സോ വീഡിയോ അതിൻ്റെ ഒപ്പിയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്ന സോൻ രാജ് സൈനിങ് ഔട്ട്.